വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയവുമായി മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ച് വെള്ളിയാഴ്ച തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരും. മുക്കം അഗസ്ത്യമൂഴിയിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് പൊതുസമ്മേളനത്തോടെ സമാപിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയവുമായി മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചാണ് വെള്ളിയാഴ്ച തിരുവമ്പാടി മണ്ഡലത്തിൽ എത്തിച്ചേരുക. മുക്കം നഗരസഭയിലെ അഗസ്ത്യൻമൂഴിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് പൊതുസമ്മേളനത്തോടെ സമാപിക്കും. നവംബർ 26-ന് കുറ്റ്യാടിയിൽ നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ച് വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷമാണ് മലയോര മണ്ണിൽ എത്തിച്ചേരുന്നതെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളും ദുർഭരണവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും പകരുന്ന സർക്കാരുകൾക്കെതിരെ സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസ്സബ് കീഴരിയൂർ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ കോയ വൈസ് ക്യാപ്റ്റനുമായ മാർച്ചിൻ്റെ ഡയറക്ടർ KM റഷീദും കോർഡിനേറ്റർ C ജാഫർ സാദിഖുമാണ്. ജില്ലാ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് മിസ്സബ് കീഴൂരാണ് ജാഥയുടെ നായകൻ. വൈസ് ക്യാപ്റ്റന് ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ കോയും ഡയറക്ടർ KM റഷീദ് ട്രഷറർ കോർഡിനേറ്റർ ടി ജാഫർ സാദിഖ് അംഗങ്ങളാണ് ജാഥ നയിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും കുറ്റ്യാടിയും തുടങ്ങി ഇന്നിപ്പം നടക്കുന്നത് കോഴിക്കോട് നോർത്തിലാണ്. ഓരോ മണ്ഡലത്തിൽ നടക്കണം, ഓരോ ദിവസവും ഓരോ മണ്ഡലത്തിലാണ്. അപ്പോൾ അതാത് മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലെ സ്ഥിരാംഗങ്ങളും പിന്നെ സ്ഥിരമായിട്ട് നടക്കുന്ന മണ്ഡലത്തിലെ ആളുകൾ അതാത് മണ്ഡലത്തിൽ അന്ന് നടക്കും. ഇവിടെ 1100 ആളുകളാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 100 രൂപ അങ്ങോട്ട് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത 1100 ആളുകളാണ് ഈ മാർച്ച് പങ്കെടുക്കുന്നത്. വെള്ളിയാഴ്ച തിരുവമ്പാടി മണ്ഡലത്തിൽ എത്തിച്ചേരുന്ന മാർച്ചിൻ്റെ ഭാഗമായി ജാഥാനായകർ മുക്കം മുസ്ലിം അനാഥശാല, തൃക്കുടമണ്ണ ശിവക്ഷേത്രം, മുക്കം സെൻറ്റ് ജോസഫ് ചർച്ച് എന്നിവ സന്ദർശിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ മുക്കത്തെ സെൻറ്റ് ജോസഫ് ചർച്ചിലും അതുപോലെ തന്നെ മുക്കം ഓർഫനേജിലും സന്ദർശനം നടത്തിയിട്ടാണ് ജാഥ ആരംഭിച്ചത്. 3 മണിക്ക് മുമ്പ് രാവിലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട്, കാരണം വെള്ളിയാഴ്ചയുടെ കൺഫ്യൂഷനുണ്ട്. രാവിലെ തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലും സെൻറ്റ് ജോസഫിലും പോകാൻ ആഗ്രഹിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂടി ഇവിടെ ഓർഫനേജിലും സന്ദർശിച്ച് ആണ് ആ ജാഥ ആരംഭിക്കുന്നത്. മാർച്ചിൻ്റെ ഉദ്ഘാടനം അഗസ്ത്യൻമുഴിയിൽ 3 മണിക്ക് യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി TP അഷ്റഫ് അലി നിർവഹിക്കും. മുക്കം കറുത്തപ്പറമ്പ് നെല്ലിക്കാപ്പറമ്പ് വഴി പന്നിക്കോട് സമാപിക്കും. സമാപന സമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അഡ്വക്കേറ്റ് KN ഖാദർ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, ജില്ലാ സെക്രട്ടറി VK ഹുസൈൻകുട്ടി തുടങ്ങിയവർ സംബന്ധിക്കും. സ്ഥിരാംഗങ്ങൾക്ക് പുറമെ നിയോജക മണ്ഡലത്തിൽ നിന്ന് നേരത്തെ രജിസ്റ്റർ ചെയ്ത 1000-ൽ പരം യൂത്ത് ലീഗ് പ്രവർത്തകർ യൂത്ത് മാർച്ചിൽ അണിനിരക്കും. യൂത്ത് മാർച്ചിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകാൻ വൻ ഒരുക്കമാണ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളതെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ CK കാസിം, ജനറൽ കൺവീനർ VPA ജലീൽ, ട്രഷറർ PG മുഹമ്മദ്, വർക്കിംഗ് കൺവീനർ ഷംസീർ പോത്താറ്റിൽ, നിസാം കാരശ്ശേരി, ഷെരീഫ് എണ്ണക്കോട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.